ഹലോ എവറിവൺ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണത് ഒരു ബോട്ടിൽ ആട്ടാണ്. അതിനായിട്ട് ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്, പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അതൊന്ന് നടുക്ക് വെച്ചിട്ട് മുറിച്ചെടുക്കണം രണ്ട് പീസായിട്ട്. എന്നിട്ട് അതൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നേരെ ഇങ്ങനെ ഒന്ന് മുറിച്ച് കൊടുക്കണം. ഒരരഞ്ച് മതിയോ, ഒരരഞ്ചോളം വിട്ടിട്ട് ഫുള്ളായിട്ടൊന്ന് മുറിച്ചെടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, അത് നേരെ വെച്ചിട്ട് അത് എന്താ ഒന്നര അടം അല്ലേ, ആ ഒന്നര അടം ഇടവിട്ട് ഒന്നര ഇടവിട്ട് അല്ലേ ആണെന്നാണ്, ഒന്നര ഇടവിട്ടിട്ട് ഇങ്ങനെ ഒന്നാക്കി കൊടുക്കും. അങ്ങനെ ബോട്ടിലിൻ്റെ രണ്ട് പാർട്ടും നമ്മൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അറ്റത്തായിട്ട് ഒന്ന് മടക്കി കൊടുക്കണം. അവിടെ നമുക്കൊരു സാധനം ഒട്ടിക്കാനുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒന്ന് മടക്കി കൊടുക്കുക. കുറച്ച് വീതിക്ക് തന്നെ മടക്കിക്കോ, അല്ല കുറച്ച് നീളത്തിൽ തന്നെ മടക്കിക്കോ. എന്നിട്ട് ആ രണ്ടാമത്തെ പാർട്ടാണ്. ഇപ്പോൾ നമ്മൾ ഒരു പോർഷൻ മടക്കി താഴേക്ക് വെച്ചിട്ടുണ്ട്. ആ രണ്ടാമത്തെ മുകളിലേക്ക് ഇരിക്കുന്ന സാധനമില്ലേ, വല്ല മനസ്സിലാവുണ്ടാവും. ദേഹണ്ട, ഇങ്ങനെ ഒന്ന് വിതർത്തി വെക്കുക. കാര്യം മറ്റേ പീസ് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറ്റാളാണ്. അപ്പോൾ മറ്റേ പീസ് എന്ത് ചെയ്യുക, ഒന്നുകൂടി വിതർത്തി കൊടുക്കുക. ഇനി കുപ്പിയുടെ ഫസ്റ്റ് പോർഷനിൽ ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ച് പശ തേച്ചിട്ട് അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. കണ്ടില്ല, എന്നിട്ട് പിന്നെ അതിൽ ഒട്ടിക്കാനുള്ള സാധനം ഉണ്ടാക്കുക. അതിന് 8 സെൻറ്റിമീറ്ററുള്ള രണ്ട് വശം 8 സെൻറ്റിമീറ്ററുള്ള ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് ഇതേപോലെ 4 പ്രാവശ്യം മടക്കി എടുക്കണം. 4 പ്രാവശ്യം മടക്കുക. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കരുത്. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുക്കുകയാണ്. വരക്കൊന്നും വേണ്ട, മനസ്സിലാവാൻ വേണ്ടി ഞാൻ വരച്ചതല്ലോ. പത്രയ്ക്ക് നമുക്കറിയാമല്ലോ, ഒരു ഊഹം വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് കട്ട് ചെയ്തെടുക്കണം, വേറെ ഒന്നുമല്ല. ഇച്ചിരി വിതർച്ച കിട്ടാൻ വേണ്ടിയിട്ടാണ് പൂവിന്. എന്നിട്ട് നമ്മുടെ പെൻസിലോ പേനയോ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കാണിക്കണം. അപ്പോൾ അതൊരു വിതർന്നിരിക്കുമ്പോൾ, അപ്പോൾ ഒരു ചാർട്ട് പേപ്പറിൽ നിന്ന് നമ്മൾ 8 സെൻറ്റിമീറ്റർ എടുത്ത ഒരു ചാർട്ട് പേപ്പറിൽ നിന്ന് 2 പൂ നമുക്ക് കിട്ടും. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 60 പൂവോളം ചെയ്തെടുത്തിട്ടുണ്ട്, ഇതേ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓരോന്നായിട്ട് ഈ നമ്മൾ ഒടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അറ്റം, അവിടെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോകണേണ്. അപ്പോൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫെവിക്കോളൊന്നും അടിച്ചാൽ ഒട്ടില്ല. അത് കാരണം എന്തെങ്കിലും ഗ്ലൂ ഗൺ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ടാണ് ഒട്ടിക്കണത്. അങ്ങനെ ഫുൾ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. സത്യം പറഞ്ഞാൽ ഈ ചാർട്ട് പേപ്പറിൻ്റെ കളർ ഇതല്ല കേട്ടോ. അവസാനം ഞാൻ ആ പിക്ചർ കാണിക്കാം ശരിക്കും. രാത്രി എടുത്തുകൊണ്ടാണെന്ന് തോന്നുന്നത്, ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്ന കളർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവർ, നല്ല ഭംഗിയായിട്ടിരിക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്തേക്കണം. പിന്നെ താഴെ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ എഴുതിയേക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.